നമസ്കാരം. ആചാര സംരക്ഷണത്തിന് വേണ്ടി ഭക്തരോടൊപ്പം നിലകൊണ്ടതിനാണ് NSSനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് എന്ന് NDA നിയമമണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായ മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് NDA കൺവെൻഷൻ സെൻറ്ററിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിഷയം ഇത്രയും വലുതാക്കാൻ കാരണം ഇടതുപക്ഷ സർക്കാർ തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, വർഷത്തിൽ ഏതാണ്ട് 10 കോടിയോളം രൂപ ശബരിമലയുടെ പേരിൽ മാത്രം വരുമാനം വന്നുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ സ്ഥാനത്ത് ഇപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിലേക്ക് വരേണ്ടിയിരുന്ന വരുമാനത്തിന് തുരങ്കം വച്ചിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ഭക്തജനങ്ങൾ മുറവിളി കൂട്ടുമ്പോൾ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഈ വിശ്വാസം സംരക്ഷിക്കുമെന്ന് പറയുന്നു. വിശ്വാസങ്ങൾ പാവനമാണ്, പവിത്രമാണ്. ഒരു പൗരൻ്റെ ഒരു സ്വകാര്യമായ അയാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭരണഘടനാദത്തമായ ഒരു അവകാശമാണ് എന്നിടത്തോളം പോലും അംഗീകരിക്കാതിരുന്ന LDF ഭരണം കസേരയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലെല്ലാം ഈ ആചാരങ്ങളെ പിച്ച് ചീന്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള LDF ഇപ്പോൾ മാനസാന്തരം വന്ന് ഞങ്ങൾ ആചാരങ്ങൾ സംരക്ഷിക്കും, വിശ്വാസം സംരക്ഷിക്കും എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ നാട്ടിലെ ജനങ്ങൾ ആചാര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതും ഒരു ഭരണഘടനാദത്തമായ മതസ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും നേടിയെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ പ്രക്ഷോഭത്തെയെല്ലാം ചോരയിൽ മുക്കിക്കൊല്ലാനാണ് LDF ശ്രമിച്ചത്. ഏതാണ്ട് 10,000 ആളുകളെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിച്ചില്ല. ഇതിനൊക്കെ ജനങ്ങൾ മറുപടി പറയാതിരിക്കുമോ? ഈ കേരളത്തിന് 10,000 കോടിയിൽ പരം രൂപയുടെ റവന്യൂ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും ഈ നാട്ടിലെ ഈ ഭക്തജനങ്ങളെ ഒക്കെ പല സ്ഥലങ്ങളിലും തടഞ്ഞും അവരെയൊക്കെ മർദ്ദിച്ചും ക്ഷേത്രത്തിലേക്ക് ഒരാളെ പോലും കടത്തിവിടാതെയും അന്ന് LDF ഒരു വലിയ നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ വരുമാനം കുറഞ്ഞു, ഈ നാട്ടിലെ റവന്യൂ വരുമാനം കുറഞ്ഞു. ഇതിനാരുത്തരം പറയും? നേമത്ത് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്നും അവിടെ എല്ലാ പാർട്ടിക്കും തുല്യ ശക്തിയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ ശക്തനാരെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളുടെ വിധിയെഴുത്താകും അത്തരത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുക. ഇതിനിടെ UDF പ്രബലവനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതുകൊണ്ട് അവർക്കായിരിക്കും ഇക്കുറി വിജയം എന്ന തരത്തിലുള്ള ഒരു പ്രചരണം മണ്ഡലത്തിൽ അഴിച്ചുവിടുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന്, അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ശക്തനാണ്, ഞാനും ശക്തനാണ്, എല്ലാവരും ശക്തന്മാരാണ്. ശക്തി തെളിയിക്കേണ്ടത് വോട്ടിൻ്റെ ബലത്തിലാണ്, ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസ്യത അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 5 വർഷക്കാലം ഇവിടെ ഉണ്ടാകും എന്ന് ഒരു ഉറപ്പുണ്ടോ? അതൊരു വിശ്വാസ്യതയുടെ വിഷയമാണ്. എന്നും ന്യൂനപക്ഷ സമുദായങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ് താൻ. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുന്നിട്ടിറങ്ങുമെന്നും കുമ്മനം രാജശേഖരൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അല്ല, ഞാൻ ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്ന് ഇത് ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. ഈ കേരളത്തിൽ ഞാൻ പൊതുപ്രവർത്തന ജീവിതത്തിലേക്ക് കടന്ന നാൾ മുതൽ തന്നെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സ്ഥിരമായി പ്രചരിപ്പിക്കുന്നതാണ് ഞാൻ വർഗീയവാദിയാണ്, ഞാൻ ന്യൂനപക്ഷ വിരുദ്ധനാണ്. പക്ഷേ ന്യൂനപക്ഷ സംഘടനകളോ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആരും ഇന്നേ അവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. കാരണം കേരളത്തിൽ ഒട്ടേറെ വർഗീയകലാപങ്ങൾ നടന്നിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട്. 1965 മുതലുള്ള എല്ലാ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുകളും പരിശോധിക്കട്ടെ, അതിലെവിടെയായി കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ മതവിദ്വേഷം ജനിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു കേസിലും പ്രതിയായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇവിടെ മത സൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന എല്ലാ ശ്രമങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏതെല്ലാം സംഭവങ്ങൾ എവിടെയെല്ലാം ഉണ്ടാകുന്നു ആ സ്ഥലങ്ങളിലെല്ലാം ഓടിച്ചെന്ന് മത സൗഹാർദ്ദം ഉണ്ടാക്കാൻ ഇരു വിഭാഗങ്ങളിൽപ്പെട്ടവരെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ സൗഹാർദ്ദപരമായി പല വിഷയങ്ങളും മതങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പരിഹരിച്ചിട്ടുണ്ട്. അത് മതസംഘടനകൾ പറയട്ടെ. തെരഞ്ഞെടുപ്പിന് 2 നാൾ ബാക്കി നിൽക്കെ നിയമത്തെ പ്രചരണം പൊടിപൊടിക്കുകയാണ്. കുമ്മനം രാജശേഖരൻ്റെ നിയമത്തെ പ്രചരണത്തിന് ചൂടുപിടിപ്പിക്കാൻ നാളെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദ നിയമത്തെത്തുന്നുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്ക് നിയമം മുതൽ കരമന വരെ JP നദ്ദ നയിക്കുന്ന റോഡ് ഷോയും ഉണ്ടാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.